ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകൾ എന്ന ഈ എളിയ സംരംഭത്തിന് നിങ്ങൾ നൽകുന്ന സ്നേഹാദരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. മരണത്തെപ്പോലും അകറ്റി നിർത്തുന്ന ഒരു ഔഷധമുണ്ട് ആയുർവേദത്തിൽ. അതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ സെഷൻ. മരങ്ങളെ ചുറ്റി വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ചിറ്റമൃത്. രസായന ഔഷധമായി ഉപയോഗിക്കുന്ന ഇത് രോഗങ്ങളെ അകറ്റുകയും മരണത്തെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ചിറ്റമൃതിൻ്റെ തണ്ടിനാണ് ഔഷധ ഗുണങ്ങളേറെയും വേരും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ചിറ്റമൃതിന് സംസ്കൃതത്തിൽ ഗുഡുജി അമൃതവള്ളി എന്നും പേരുണ്ട്. ടിനോസ്പോറ കോഡിഫോലിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ. ചിറ്റമൃതിന് എണ്ണിയാലൊടുങ്ങാത്ത ഔഷധ ഗുണങ്ങളുണ്ട്. അവ എന്താണെന്നും എങ്ങനെയാണെന്നും നോക്കാം. ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ഇത് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ്. അതായത് ഡെങ്കിപ്പനി, സ്വൈൻ ഫ്ലൂ, മലേറിയ മുതലായവയുടെ ലക്ഷണങ്ങളെ കുറയ്ക്കാനായിട്ട് ആൻറ്റി പയറേറ്റിക്കായ ചിറ്റമൃതിന് കഴിവുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ചിറ്റമൃതിന് അപാര ശേഷിയുണ്ട്. ശരീരത്തിൽ നിന്നും വിഷാംശം നീക്കി രക്തം ശുദ്ധിയാക്കുന്നതിന് ചിറ്റമൃതിന് കഴിവുണ്ട്. രോഗകാരികളായ ബാക്ടീരിയകളെ പ്രതിരോധിക്കുന്നതിൽ ചിറ്റമൃത് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ്. കരൾ രോഗവും മൂത്രനാളിയിലെ അണുബാധയും തടയുന്നതിൽ ചിറ്റമൃതിന് അപാരമായ കഴിവുണ്ട്. വന്ധ്യത ചികിത്സയ്ക്കും ചിറ്റമൃത് ഉപയോഗിക്കാറുണ്ട്. ദഹനം സുഗമമാക്കുന്ന ഒന്നാണ് ചിറ്റമൃത്. അരഗ്രാം ചിറ്റമൃത് പൊടിച്ചത് നെല്ലിക്കയോ ശർക്കരയോ ചേർത്ത് കഴിക്കുന്നത് മലബന്ധം അറ്റുന്നതിന് വളരെ ഫലപ്രദമാണ്. ടൈപ്പ് 2 പ്രമേഹ ചികിത്സയ്ക്കായിട്ട് ചിറ്റമൃത് ഉപയോഗിക്കുന്നു. ഇത് ഒരു ഹൈപ്പോ ഗ്ലൈസമിക് ഏജൻ്റായി പ്രവർത്തിക്കുന്നു. ചിറ്റമൃത് അരച്ചു പിഴിഞ്ഞ ചാറ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഉത്കണ്ഠയും വിഷാദവും അകറ്റുന്നതിന് ചിറ്റമൃതിന് അപാര കഴിവുണ്ട്. ഓർമ്മശക്തി മെച്ചപ്പെടുന്നതിനും മനസ്സിനെ ശാന്തമാക്കുന്നതിനും ചിറ്റമൃതിന് കഴിവുണ്ട്. ചിറ്റമൃത് ശ്വസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു ഔഷധമാണ്. ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഗുണങ്ങളുള്ള ചിറ്റമൃത് ചുമ, ജലദോഷം, ടോൺസിൽ പ്രശ്നങ്ങൾ തീർത്തും അകറ്റിക്കളയുന്നു. ആൻറ്റി ആർത്രൈറ്റി ഗുണങ്ങളുള്ളതിനാൽ സന്ധിവാത ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചിറ്റമൃത്. ചിറ്റമൃതിൻ്റെ തണ്ട് പൊടിച്ചത് പാൽ ചേർത്ത് തിളപ്പിച്ച് സന്ധിവേദനയ്ക്കായിട്ട് കഴിക്കാവുന്നതാണ്. ചിറ്റമൃത് ഇഞ്ചിയോടൊപ്പം ചേർത്ത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ആസ്മയ്ക്ക് ആശ്വാസമേകുന്ന ഒന്നാണ് ചിറ്റമൃത്. ചിറ്റമൃതിൻ്റെ തണ്ടും വേരും, ചുമ, ശ്വാസംമുട്ട് ഇവയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. കാഴ്ചശക്തി മെച്ചപ്പെടുന്നതിനും ചിറ്റമൃത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ആൻറ്റി എയ്ജിങ് ഗുണങ്ങളുള്ള ചിറ്റമൃത് മുഖക്കുരു, കറുത്ത പാടുകൾ, ചുളിവുകൾ ഇവ അകറ്റി തിളങ്ങുന്ന ചർമ്മം സ്വന്തമാക്കാൻ സഹായിക്കുന്നു. ചിറ്റമൃതിൽ ആൽക്കലോയിഡുകൾ ധാരാളമുണ്ട്. കൂടാതെ സ്റ്റിറോയിഡുകൾ, ഫ്ലവനോയിഡുകൾ, ലിഗമെൻറ്റുകൾ, കാർബോഹൈഡ്രേറ്റ് എന്നിവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായ ആയുർവേദത്തിൽ ചിറ്റമൃത് ഉപയോഗിച്ചു വരുന്നു. ചിറ്റമൃത് ഉപയോഗിച്ച് സുഖപ്പെടുത്താൻ പറ്റാത്ത അസുഖങ്ങൾ കുറവാണ് എന്ന് തന്നെയാണ് ചുരുക്കത്തിൽ പറയുന്നത്. അത്രമാത്രം ഔഷധ ഗുണങ്ങളുള്ള ഒരു അമൃത് തന്നെയാണ് യഥാർത്ഥത്തിൽ ചിറ്റമൃത്. അപ്പോൾ ഇത്തരം ആയുർവേദ സസ്യങ്ങൾ, അല്ലെങ്കിൽ അമൃതിന് പകരം വയ്ക്കുന്ന, നമ്മുടെ ജീവന് പകരം നിൽക്കുന്ന ഇത്തരം സസ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും പരിപാലിക്കപ്പെടേണ്ടതുമാണ്. അവയുടെ ഗുണഗണങ്ങൾ അറിഞ്ഞ് നമ്മൾ അവയെ സംരക്ഷിക്കാനും വളർത്തുവാനും പരിപാലിക്കുവാനും തയ്യാറാവണം. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് എവരോടും വിനീതമായി താല്പര്യപ്പെടുകയാണ്. ഒപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത സെഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബായ്.